ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ കൈമാറ്റ രീതിക്കുള്ള മാർഗമാണ് സംസാരം വർത്തമാനമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ ആശയങ്ങളെ, വാക്കുകളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ശൈലികൾ. ഏറ്റവും ലളിതമായി നമ്മുടെ സാധാരണ വർത്തമാനങ്ങൾ, ആര് പറയുന്നതും. സംസാരിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ രൂപവും ഭാവവും രീതിയും സ്വഭാവവുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, അവന് പൊരുത്തപ്പെടുന്ന രീതിയിൽ ആകേണ്ട സ്വഭാവത്തെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അവനെ സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടുമായിരിക്കണം നമ്മുടെ വർത്തമാനങ്ങളും സംസാരങ്ങളും എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുചരിയുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വർത്തമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിച്ച ഒരു ഘട്ടത്തിൽ ഇന്നത്തെ പോലെ വാക്കുകൾ മാരകമാവുകയും കാപട്യം നിറയുകയും കള്ളത്തരങ്ങൾ പറയുകയും അടിയൊഴുക്കുകളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ പഠിച്ചു, മനസ്സിലാക്കി, ബുദ്ധിപരമായി ഉണർന്നു എന്ന് പറയുന്ന കാലത്താണ് വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും ലേഖനങ്ങളും മീഡിയകളുമൊക്കെ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സാധാ ഒരു വീട്ടിലെ ഒരാളുടെ വർത്തമാനം മുതൽ വലിയ രാഷ്ട്രീയ നായകന്മാരുടെയും ശിഷ്യ നേതാക്കന്മാർ, ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെയൊക്കെ വർത്തമാനങ്ങളടക്കം വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പള്ളിയിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നുമല്ല ഈ പറയണത്. പള്ളിയിൽ വർത്തമാനം പറയുമ്പോൾ ഭയങ്കര സത്യസന്ധമായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം, നേരുള്ളതായിരിക്കണം, നന്മയുള്ളതായിരിക്കണം. റോട്ട് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പാർലമെൻറ്റിലാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഏത് പാർലമെൻറ്റെന്നൊന്നുമില്ല, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. അങ്ങനെ പള്ളിയിൽ മാത്രം വിശുദ്ധന്മാരാവുകയും വർത്തമാനങ്ങൾ കൊണ്ട് വിശുദ്ധന്മാരാവുകയും, ഇതിന് വലിയ കഥയൊന്നുമില്ല. അങ്ങനെ വർത്തമാനം കൊണ്ട് വിശുദ്ധി ഉണ്ടാകുവാണെങ്കിൽ നാടൊക്കെ എന്നോ നന്നായി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അതിന് മാത്രം അമ്പലവും പള്ളിയും ചർച്ചയൊക്കെ ഉണ്ട്. വിശുദ്ധമായ പ്രഭാഷണങ്ങൾ, നല്ല തെളിമയുള്ള, സൗന്ദര്യമുള്ള, ശൈലിയുള്ള, പഴയകാലത്ത് കേട്ടതിനേക്കാൾ ആകർഷണീയവും മനോഹരവുമായ സ്വഭാവങ്ങളിൽ. കാരണം ഇന്ന് പ്രസംഗിക്കാൻ തന്നെ പഠിപ്പിക്കാൻ പ്രത്യേക ടീമുകളുണ്ട്. പണ്ടൊക്കെ ഒരാൾ പറഞ്ഞ് ശീലിച്ച് ഓനോട് പഠിക്കലാണ്, ഓനോട് ആയിപ്പോലാണത്. ഇന്നങ്ങനെയല്ല. ഏത് കള്ളനെയും തമ്മാടിയെയും മുരടനെയും മൂർക്കൻ പാമ്പിനെയും അണലിയെയും ഒക്കെ നല്ല വാഗ്മിയാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രൊഫഷണൽ പഠന രീതികൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. വമ്പൻ കോർപ്പറേറ്റുകളും കപട രാഷ്ട്രീയക്കാരുമൊക്കെ, കള്ള പുരോഹിതന്മാരുമൊക്കെ ഈ രീതിശാസ്ത്രത്തെ വളരെ മനോഹരമായി സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് സത്യമാണെന്നും തേനെ പോലെ മധുരമുള്ളതാണെന്നും കഴിച്ചു കഴിഞ്ഞാൽ അമൃതമായി മാറുമെന്നും അനുഭവിച്ചാൽ സ്വർഗത്തെപ്പോലെ സുഖകരമായിരിക്കുമെന്നൊക്കെ തോന്നുന്ന ശൈലിയിലും രീതിയിലും മതപ്രഭാഷണങ്ങളും രാഷ്ട്രീയ പ്രഭാഷണങ്ങളും കോർപ്പറേറ്റ് പ്രഭാഷണങ്ങളും വ്യവസായ ഉദ്യോഗസ്ഥ പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്.
എന്തായിരിക്കും ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ളത് വായിച്ചെടുക്കാൻ പോലും കഴിയാത്ത വണ്ണം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരത്തിലും പ്രഭാഷണത്തിലും അടക്കം മനോഹരമായ രീതിശാസ്ത്രങ്ങൾ പഴയകാലത്തുള്ളതിനേക്കാൾ നന്നായി പരിശീലിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒക്കെ കോർപ്പറേറ്റ് താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഭൂരിപക്ഷം അതിൽ വരുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ കടന്ന് പോകേണ്ടതില്ല. പക്ഷെ എവിടെ പറയുകയാണെങ്കിലും ഷിദുറാൻ കുറേ സ്ഥലത്ത് വർത്തമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഓതി വെച്ച അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ, ഈ തഖവ കൊണ്ട് വസീയത്ത് ചെയ്യുമ്പം മിക്കവാറും പ്രഭാഷകന്മാരൊക്കെ ഈ ആയത്തും എടുക്കാറുണ്ട്. യായുഹല്ലദീന ആമനു തഖുല്ലാ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖവയുള്ളവരായി മാറണം. എന്നിട്ട് പറയണത് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഷദീദല്ലാത്ത, കഠിനമല്ലാത്ത, പരുക്കനല്ലാത്ത, മുറിവേൽപ്പിക്കാത്ത, അപകടങ്ങളുണ്ടാക്കാത്ത, കാപട്യങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും അശ്ലീലതകൾക്കും ആഭാസതരങ്ങൾക്കും ഒന്നും പ്രോത്സാഹനം നൽകാത്ത രീതിയിലുള്ള വർത്തമാനം നിങ്ങൾ പറയണം. സദീദായ വാക്ക് മിനുസമുള്ള, അലിവുള്ള, ദയയുള്ള, നന്മയുള്ള, മൂല്യമുള്ള, ധാർമ്മികതയുള്ള, ന്യായമുള്ള വർത്തമാനങ്ങൾ നിങ്ങളോട് ജനങ്ങളോട് പറയണം. അള്ളാഹ്ക്കിപ്പോൾ ഇത് ഇന്ത്യങ്ങളിങ്ങനെ ഇപ്പം വർത്തമാനം പറയുക പറഞ്ഞാൽ ഒട്ടും ദീനീപരമായ, അത് വയത് പറയണ പോലെ പണിയാണ്. ദീനീപരമായ പ്രവർത്തനം അല്ല സംസാരം എന്ന് പറയുന്നത്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മുടെ ആശയത്തെ കൈമാറുന്നു എന്നുള്ളത് ദീനീപരമായൊരു പ്രക്രിയയായിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല. പക്ഷെ അള്ളാഹ് വിളിച്ചിട്ട് തഖ്‌വയുടെ ആമുഖത്തോടു കൂടി എന്നോട് നിങ്ങളോടും പറയുന്ന വർത്തമാനം അതാ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വളരെ മിനുസമുള്ള, ലളിത എന്ന് പറഞ്ഞാൽ മിനുസം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ചിലത് ആശയപ്രയോഗ പ്രകടനത്തിന് വേണ്ടി അതിൻ്റേതായ ശൈലിയിൽ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ പറയുന്നതിൽ നിന്നും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന ഗുണമെന്ന് പറയുന്നത് ലളിതവും സുഖകരവും ആസ്വാദ്യകരവും ഗുണകരവുമായ കാര്യങ്ങളായിരിക്കണം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കൊലു ലില്ലാസ് വൈദ് ലഖദ് ബഅസ്ന മീസാഖ ബനി ഇസ്രായീൽ അൻ അബ്ദുല്ലാഹ വൈദ് അഖദ്ന മീസാഖ ബനി ഇസ്രായീൽ ലാ തഅബ്ദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. ഇസ്രായേൽ സമുദായത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, അവരോട് നമ്മൾ കരാർ വാങ്ങി. വൈദ് അഖദ്ന മീസാഖ ബനി ഇസ്രായീൽ, മീസാഖ് വലിയൊരു കരാർ, ഒരു പ്രതിജ്ഞ നാം അവരിൽ നിന്ന് വാങ്ങിയിരുന്നു. അല്ലാ താഴ്വതും ഇല്ലല്ലോ, അള്ളാഹനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വിശദാംശങ്ങളിലേക്ക് ഇപ്പം നമ്മൾ പോകേണ്ടതില്ല, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെ അംഗീകരിക്കരുത്, ഇതാണ് ആ ഇബാദത്തിൻ്റെ അർത്ഥം. ആത്യന്തികമായ അംഗീകാരവും അനുസരണം, അള്ളാഹനെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരാളിങ്ങൾ അനുസരിക്കാൻ പോകരുത്, അതുവാ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ മറുപുറതാണ് അള്ളാഹനെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരാളുടെയും ഒന്നിനെയും നിങ്ങൾ അംഗീകരിക്കാതെ. അള്ളാഹ് പറഞ്ഞ കാര്യം ഓല് പറയണ്ടെങ്കിൽ കേൾക്കാം, ഓല് പറയണത് മുഴുവൻ കേൾക്കാൻ പോയിട്ട് അതിൻ്റെ പോലെ നിങ്ങൾ പോകരുത്. ആരാധന, അനുസരണം, അടിമത്തം, കീഴ്വണക്കം, സമർപ്പണം, അംഗീകാരം, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് അല്ലാ താഴ്പതു ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാർക്കും നിങ്ങൾ നിങ്ങളെ കീഴ്പ്പെടാനും അടിമപ്പെടാനും അംഗീകരിക്കാനും അനുസരിക്കാനും ആരാധിക്കാനും ഒന്നും സമ്മതിച്ചു കൊടുക്കരുത്. എന്നിട്ട് പിന്നെ പറഞ്ഞ വബിൽ വാലിദ്, ഇതൊന്നും നമ്മൾ മുഖ്യ വിഷയമല്ല, അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ നമ്മൾ പോകണില്ല. വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. ജാതി മതമൊന്നും ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെ വാപ്പയും അമ്മയും, അച്ഛനും അമ്മയും അമ്മയും ഡാഡിയും അതിനോട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കുക. ഇസ്ലാമിലേക്ക് വന്നാൽ പോലും മുസ്ലിം ആവാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ പോലും വാപ്പയും അമ്മയും അച്ഛനും അമ്മയാണോ, വബിൽ വാലിദൈൻ ഇഹ്സാന, അതിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഞാൻ നിങ്ങളോട് കരാറ് വാങ്ങുന്നു. ഇതൊക്കെ കരാറാണ് അള്ളാഹുവിനോടുള്ള, മാതാപിതാക്കളോടുള്ള. അതിൽ ഖുർബാവൽ യതാമാവൽ മസാക്കീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട്. അതിനൊക്കെ കുറേ പ്രത്യേകതകളുണ്ട് ബന്ധുത്വവും, അതിലേക്ക് നമ്മൾ പോകണ്ട. അതിൽ ഖുർബാവൽ യതാമാവൽ മസാക്കീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട്, അനാഥകളോട്, അഗതികളോട് ഒക്കെയുള്ള കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ നിങ്ങൾ പൂർത്തീകരിക്കണം. എഹസാനോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുക, വഖൂലു ലിന്നാസ് ഹുസ്ന, നിങ്ങളുടെ ജനങ്ങളോട് സംസാരിക്കുമ്പം ഹുസ്നായ കാര്യങ്ങൾ പറയുക.
നന്മയുള്ള കാര്യങ്ങൾ പറയുക, നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക, നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുക, നന്മയെ സൃഷ്ടിക്കുന്ന, നന്മയെ നിലനിർത്തുന്ന, നന്മയെ സംരക്ഷിക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ പറയുക. ഫഖൂലുലിന്നാസി ഹുസ്ന. ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയങ്ങളൊക്കെ കരാറ് വാങ്ങി. വൈദ അഖദറാ മീസാഖ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമുദായത്തോട് നമ്മൾ കരാറ് വാങ്ങിയിരുന്നു. ഇവിടെ മറുപറക്കം നോക്കിയാൽ സംഘപരിവാർ എന്ത് കരാറാണ് വാങ്ങിയത്, സംഘപരിവാറിൻ്റെ ആളുകൾ എങ്ങനെയാണ് സംസാരിക്കൽ, ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരെയും അവരെ മാത്രം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം മതം പറയണവനും വലിയ ഗുണം പറയുന്നത് നമ്മൾ വിചാരിക്കണ്ട. മതസംഘടനകൾ തമ്മിലുള്ള പോര്, അതിൻ്റെ സംഘർഷങ്ങൾ, അതിലവരെ പ്രയോഗിക്കുന്ന ശൈലികൾ, ഇതര സംഘടനയിൽപ്പെട്ടവനെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിലൊക്കെ അതൊക്കെ കേട്ടാൽ പിന്നെ സംഘപരിവാറൊന്നും വലിയ പ്രശ്നമല്ലാതെ നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലടക്കം അള്ളാഹുവിനെ, വേദഗ്രന്ഥങ്ങളെ, പ്രവാചകന്മാരെയൊക്കെ മാതൃകയാക്കി സ്വീകരിക്കുന്ന ആളുകൾ പോലും കള്ളത്തരവും കാപട്യവും പരിഹാസങ്ങളുമൊക്കെ നിറച്ചു വെച്ചിട്ട് കാര്യങ്ങൾ പറയണ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത്, വഖൂലുലിന്നാ സഹസന, നിങ്ങൾ ജനങ്ങളോട് നന്മയെ പറയാൻ പാടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഖുർആനിലത് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ കുറേ സ്ഥലത്ത് കാണാൻ പറയും. ഹൗലം മൈസൂറ, എളുപ്പമുള്ള വർത്തമാനങ്ങൾ പറയുക, ജനങ്ങൾക്ക് ആശ്വാസവും സുഖവും എളുപ്പവും സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് നിങ്ങൾ പറയുക. മാതാപിതാക്കളോട് വർത്തമാനം പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അതല്ല പറഞ്ഞു പ്രയോഗിച്ചിട്ടുള്ളത്. പാപ്പാനിമാനെ ആകെ സമ്മർദ്ദത്തിലാക്കരുത്, അവരെ നിങ്ങൾ ആകെക്കൂടി സംഘർഷത്തിലേക്ക് കൊണ്ടുപോകരുത്, അവരെ നിങ്ങൾ അന്തം വിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത്. അപ്പാനോടും അമ്മാനോടൊക്കെ വയസ്സായി പ്രായമായിട്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്ക് നമ്മളുടെ തിരക്കും വെപ്രാളവും നമ്മുടേതായ കുറേ ചുറ്റുപാടുകളും അതിൻ്റെ ലാഭനഷ്ടങ്ങളും ഒക്കെ ആയിട്ട് പരക്കം പായാനുള്ള വെപ്രാളത്തിൽ വാപ്പാനും ഉമ്മാനും നിങ്ങൾ കുരിശിലേറ്റരുത്, മുൾമുനയിൽ കയറ്റാൻ പാടില്ല. എന്നിട്ട് പറയണം അവരോട് നിങ്ങൾ മൈസൂർ, വളരെ മൈസൂരായ ലളിതമായ എളുപ്പത്തിലുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ അവരോട് പറയണം. ഇത് വാപ്പാനോടും അമ്മാനോടും മാത്രമല്ല, എവിടെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ നല്ല വർത്തമാനങ്ങൾ നിങ്ങൾ പറയണം. ഇങ്ങനെ സംസാരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയണത്. ഇതിൻ്റെ മറുപുറക്ക വളരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇന്നത്തെ സിനിമ, ഇന്നത്തെ സാഹിത്യം, ഇന്നത്തെ കവിതകൾ, ഇന്നത്തെ നോവലുകൾ, ഇന്നത്തെ ലേഖനങ്ങൾ, നമ്മുടെ ആങ്കർമാർ, അഭിഭാഷകന്മാർ, ഉദ്യോഗസ്ഥന്മാർ ഒക്കെ പ്രയോഗിക്കുന്ന വാക്കുകളും ശൈലികളും ഒക്കെ എത്രമാത്രം മാരകമായ സ്വഭാവത്തിലാണ് മനുഷ്യന് പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ വർത്തമാനങ്ങളും സംഗതികളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതോട് വർത്തമാനം പറയാന്ന് പറയുന്നത് ലളിതമായ ഒരു സാധനമായിട്ട് വിശുദ്ധൂർവാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് മറ്റൊരു കാര്യം പറയണുണ്ട്, മൻ അലുമനുലി മൻ യലുമനുലി, ആരെങ്കിലും ഒരാൾ എനിക്ക് ഗ്യാരണ്ടി തരുകയാണ്, മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി, അവൻ്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിൻ്റെ കാര്യത്തിലും അവൻ്റെ രണ്ട് തുടകൾക്കിടയിലുള്ളതിൻ്റെ കാര്യത്തിലും എനിക്കൊരു ഗ്യാരണ്ടി തരുകയാണെങ്കിൽ അലുമന ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം പകരം ഗ്യാരണ്ടി ആയിട്ട് അങ്ങോട്ട് കൊടുക്കും, അവന് പകരം ഞാൻ സ്വർഗം അങ്ങോട്ട് കൊടുക്കും. രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ നാവാണ്, കാലിൻ്റെ ഇടയിലുള്ള സാധനത്തെ ഗുഹ്യാവയവത്തെക്കുറിച്ചാണ് ഖുർആൻ അത് പറഞ്ഞത്. ആണിനും പെണ്ണിനും ഒക്കെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ, നിങ്ങളുടെ രണ്ട് താടിയല്ലുകൾ, നിങ്ങളുടെ നാക്കിനെയും നിങ്ങളുടെ ഗുഹ്യാവയവത്തെ സംബന്ധിച്ചും അതിനെ അതിൻ്റെ വിശുദ്ധവും മൂല്യവരവുമായ സ്വഭാവത്തിലേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ എന്നോട് കരാറ് ചെയ്യുകയാണെങ്കിൽ അലുമന ലഹുൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് റസൂൽ അങ്ങനെ പറയുമ്പോൾ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വർഗം ഗ്യാരണ്ടി ആയിട്ട് കിട്ടണമെങ്കിൽ ഈ നാവിനെയും കാലുകൾക്കിടയിലുള്ള അവയവത്തെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ശരിയായ വിധാനത്തിൽ, അതിനൊന്നും വിലക്കിയിട്ടൊന്നുമില്ല, സംസാരം ആകെ മൗനിയായിട്ടിരിക്കുക, ഇനി നദർത്തുള്ളിർ റഹ്മാൻ സോമന്യ വർത്താനൊന്നും പറയണില്ല, ഞാൻ സോമിയാണ്, ബാവയാണ്, മൗലാനയാണ്, ഔലിയാണ്, അവിടെ ചോദിച്ചാൽ പോലും മറുപടി പറയില്ല, വെളിച്ചപ്പാടെ തുള്ളണ പോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ, ഇതിനൊന്നും ഇസ്ലാം സംഭവിച്ചിട്ടൊന്നുമില്ല. കാരണം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം അങ്ങനെയൊക്കെ ഉണ്ട് ആളുകൾ, ഒരു ഭാഗത്ത് അത് പറയുന്നുണ്ട്, ഇന്നീൻ്റെ ഞാൻ നിങ്ങളോട് മിണ്ടാമോടെ, മറിയം ബീവിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താണ് ഖുർആൻ അത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വേറെ ഘട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്വീകരിച്ച തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു, പറഞ്ഞാൽ മനസ്സിലാണ് ഒരു കേസല്ല പെങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ് വിശദീകരിക്കാൻ ഞാൻ ആളല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം മിണ്ടണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നീ നദർത്തുലി റഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് വേണ്ടി മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൗമൻ്റെ വേറൊരർത്ഥം അതാ,
മിണ്ടാതിരിക്കുക എന്നുള്ളത്. തോമനെ കുറിച്ച് പറയുന്നിടത്ത് വളരെ കൃത്യമായിട്ട് അത് പറയാറുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ട്. ആ കെട്ട വാക്കും കെട്ട പ്രവർത്തനങ്ങളെയും അല്ലയത് ഹൗലസൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുന യദാശ തആമഹു വശറാബഹു. കെട്ട വാക്കുകളും കെട്ട പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാതെ ഒരാൾ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിൽ, ഉറക്കം വിളിക്കുന്നതിൽ അല്ലാഹുവിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല. നോമ്പിൻ്റെ മർമ്മം പറഞ്ഞു കൊടുത്താൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വർത്താനത്തെ നിയന്ത്രിക്കാൻ. അതേസമയം മിണ്ടാതെ, ഞങ്ങളൊന്നും മിണ്ടില്ല, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്ന രീതിയിലിരിക്കണമെന്നും ഇസ്ലാം വെച്ചിട്ടൊന്നുമില്ല. അതേപോലെ കാലിൻ്റെ അടിയിലുള്ള അവയവത്തിൻ്റെ ആവശ്യങ്ങളും നിർവഹിക്കാം, പക്ഷേ അതിനേറ്റവും വിശുദ്ധവും സത്യസന്ധവും മൂല്യപരവുമായ രീതികൾ ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ രണ്ട് നാക്കിനെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പ് തരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഗ്യാരണ്ടി ചെയ്യാണ്. ഇനി നിങ്ങൾ നോക്കുക, ലോകം ഭരിക്കുന്നവരും ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ സാധനം, മാവ് എന്ന് പറയുന്നത്. എത്ര വലിയ, എത്ര വിശുദ്ധന്മാരാണെങ്കിലും ശരി, എത്ര മോശപ്പെട്ട ഭരണാധികാരികളാണെങ്കിലും ശരി, മാവ് വളരെ പ്രധാനപ്പെട്ട ആയുധമാണ്. അതുകൊണ്ട് തന്നെ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും പ്രഭാഷകന്മാരും വലിയ വാക്ഛാതിരിയുള്ളവരുമായിരിക്കും. നിങ്ങളെ ലോകത്തോടെ നിങ്ങൾ നോക്കുന്നുണ്ടോ, അവർ പറയുന്നത്, അവരുടെ ഒരു പ്രഭാഷണം, അവരുടെ ഒരു വർത്തമാനം എന്ന് പറയുന്നത് കോടികൾ ജനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് അങ്ങനെ അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ടൊക്കെ വരും. അതിനുശേഷം പ്രാധാന്യമുള്ള ആളുകളൊക്കെ വേറെ ഉണ്ട്, സിനിമാ നടന്മാർ, കായിക താരങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ട ക്രൈം സ്വഭാവത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും വർത്തമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരെന്ത് പറഞ്ഞു, അവരെങ്ങനെ പറഞ്ഞു, എന്തിനു വേണ്ടി പറഞ്ഞു, ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നൊരു സാധനം. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ലോകം, ഇത് അവിടെ മാത്രമല്ല നമ്മളെ പെരയിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഇണയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ വീട്ടിലുള്ള അടുത്ത ബന്ധുക്കളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം നാവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ, ഒരാൾ മാത്രം അങ്ങോട്ടല്ല, എല്ലാ അർത്ഥത്തിലും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽപക്കത്തും ഏത് സംവിധാനത്തിലും നമ്മൾ പ്രയോഗിക്കുന്നത് നാവായിരിക്കും. വ്യക്തിയോടാണെങ്കിലും ശരി, സമൂഹത്തോടാണെങ്കിലും ശരി, പൊതുവായിട്ടാണെങ്കിലും ശരി, ഒറ്റക്കുള്ള ഒരു കാര്യം പറയുകയാണെങ്കിലും ഒക്കെ ശരി, നാവ് വളരെ കൃത്യമായ പങ്കുവഹിക്കുന്നു. അധികാരത്തെ പ്രകടിപ്പിക്കാൻ, അധികാരത്തെ പ്രകാശിപ്പിക്കാൻ, അധികാരത്തെ പ്രഖ്യാപിക്കാൻ, അധികാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ പദവി എടുത്തടിയാനൊക്കെ ഉപയോഗിക്കുക നാവാണ്, സകല സംവിധാനങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞിട്ട് അള്ളാഹു മറ്റൊരു കാര്യം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. മനുഷ്യൻ്റെ രസകരമായൊരു രംഗം നമ്മുടെ മുമ്പിൽ വർണ്ണിച്ചിട്ട് ഇവിടുന്ന് പോയി, ഇവിടുന്ന് പോകുമല്ലോ, എത്ര വലിയവനും പോവും, വമ്പനും കൊമ്പനും മൂർക്കനും അണലിയൊക്കെ ഇവിടുന്ന് തിരിച്ചു പോരും. പാമ്പുകളെക്കുറിച്ചെല്ലാം പറഞ്ഞത് ആശയം കൊണ്ടും അതുകൊണ്ട് എൻ്റെ പ്രകടനം കൊണ്ടും ഒക്കെ വളരെ വിഷം നിറഞ്ഞ, വളരെ അപകടകരമായ മാലിന്യങ്ങളെ പ്രവഹിപ്പിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്നവരൊക്കെ നേരെ അങ്ങോട്ട് വരും, അള്ളാൻ്റെ അടുത്തേക്ക് വരും. യൗമ യുംഫഖു ഫിസ്സൂരി വനക്ഷറുൽ മുജ്രിമീന യൗമ ഇദിൻ സുർഖ. സൂറത്ത് മറിയമിൻ്റെ അവസാനത്തെ കുറച്ച് ആയത്തുകളാണത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണമൊക്കെ നല്ലതാണ്. 101 മുതൽ 113 വരെയുള്ള ആയത്തുകൾ, കുറച്ച് കാര്യങ്ങൾ അതിലിങ്ങനെ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. നല്ല രസമുള്ള കാര്യങ്ങളാണ്. ഓരോ വ്യക്തിയും കടന്നു പോകാനിരിക്കുന്ന, പ്രത്യേകിച്ചും തമ്മാടികളും അക്രമകാരികളും അധികാരി വർഗങ്ങളും നിയന്ത്രിക്കുന്നവരും പ്രയോഗിക്കുന്നവരുമൊക്കെ ആളുകൾ കടന്നു പോകാനിരിക്കുന്ന, അതിനെയൊക്കെ മൗനം കൊണ്ട് അംഗീകരിച്ചവരും ഒലുക്കും മാതഗതി തന്നെയാണ് വരിക. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഓല അങ്ങനെ ഇരുന്നു, ഈ ന്യായമൊന്നും അല്ലാരടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇവിടെ പക്ഷെ അതൊക്കെ പറയാം, അങ്ങനെയായതുകൊണ്ട്, ഇങ്ങനെയായതുകൊണ്ട്, അതായതുകൊണ്ട്, ഇതായതുകൊണ്ട് എന്നൊക്കെ എനിക്കും നിങ്ങൾക്കും പല ന്യായങ്ങളും പറയാം. ഇതൊന്നും ഒരു ന്യായത്തിനും പഴുതില്ലാത്ത ലോകമാണ് മരണാനന്തര ജീവിതം. യൗമ യുംഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, സൂറന്ന കാലത്തിൽ ഊതും, അതിൻ്റെ വിശദീകരണം അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണില്ല. വനക്ഷുറുൽ മുജ്രിമീന യൗമ ഇദിൻ സുർഖ, ലോകത്തെ സകല ക്രിമിനലുകളെയും, ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ പോക്കറ്റടിക്കാരനും ചില്ലറ പേന കെട്ടവനും അതുപോലെ തന്നെ എന്തെങ്കിലും നാണയം കെട്ടവനും ഒരു പഴയിരിഞ്ഞുന്നവനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ലോകത്തെ വമ്പൻ ക്രിമിനലുകൾ, അധികാരവും പദവിയും സംവിധാനങ്ങളും മതവും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥ പദവിയും വിദ്യാഭ്യാസ അലങ്കാരങ്ങളും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെയൊക്കെ പദവിയിലിരുന്നു കൊണ്ട് വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ, വനക്ഷുറുൽ മുജ്രിമീന, ഈ കണ്ട ക്രിമിനലുകളെ മുഴുവൻ നമ്മൾ ഒരുമിച്ച് കൂട്ടും. യൗമ ഇദിൻ സുർഖ, അവരന്ന് ആകെ വളരെ വെളുത്ത് വിഷണ്ണരായി,
കുറേ വിശദീകരണങ്ങൾ അതിന് ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. യോമ ഇദിൻ സുറഖ, അവരെ നോക്കിയാൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ, പേടിച്ച് വരച്ചു കഴിഞ്ഞാൽ രക്തം വാർന്നു പോയതുപോലെ ആകെ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ. പെട്ടെന്ന് ചില കാഴ്ചയൊക്കെ കണ്ടാൽ നമ്മളൊരു തരിച്ചു നിൽക്കലുണ്ട്, കണ്ണു തള്ളിപ്പോകലുണ്ട്. പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഘാതം, നമ്മളിലുണ്ടാക്കുന്ന ഞെട്ടൽ, നമ്മളിലുണ്ടാക്കുന്ന നിരാശ, നമുക്കുണ്ടാകുന്ന നിന്ദ്യത, നമ്മളനുഭവിക്കുന്ന നിസ്സഹായത, ഇതിനെക്കുറിച്ചൊക്കെയാണ് സുർഖ എന്ന് പറയുന്നത്. കണ്ണ് തള്ളി, കണ്ണ് മഞ്ഞളിച്ച്, കണ്ണിലെ രക്തം വറ്റിപ്പോയി, കണ്ണിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഒരുതരം നരച്ച സ്വഭാവത്തിൽ ഈ ക്രിമിനലുകൾ നിൽക്കുന്ന ചിത്രം, ഇതൊക്കെ ഖുർആൻ ഭാഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ടോ വല്ല ഇതിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ വേറെ, പക്ഷേ വാക്കുകൾ ഇതിനാണ് കൂടുതൽ മൂർച്ചുള്ളത്. കണ്ടാൽ ഒറ്റ നിമിഷം കൊണ്ട് പോകും, പക്ഷേ ഓതി ഇങ്ങനെ പോകുമ്പോൾ ഈ ഇത് മനസ്സിൽ നിങ്ങൾ ഭാവനയിൽ കാണുകയാണെങ്കിൽ, നമ്മളൊക്കെ തന്നെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ നിന്ന് പോയിട്ടുണ്ടാവും, ചില സമയത്ത് നമ്മളൊക്കെ തന്നെ കണ്ണ് തുറച്ച് നിന്ന് പോയിട്ടുണ്ട്. നിസ്സാരന്മാരായി, കഴിവുകേടിൽ സ്വയം നിന്ദ്യനായി, നമുക്കൊന്നും ചെയ്യാനിനി സാധ്യതയില്ല, ഉണ്ടായിട്ടും ഉള്ളവനായിരുന്നിട്ടും ഞാൻ ചുങ്ങി ചുരുങ്ങി കാറ്റൊഴിഞ്ഞു പോയവനായി ദുർബലനായിരിക്കുന്നു എന്ന് വരുമ്പോൾ ഒരാൾക്കുണ്ടാകാവുന്ന സയ്യവും ഇതിൻ സുർഖ, അന്ന് അവനെങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കും. യതഖാഫത്തൂന ബൈനഹും, ഇവരിങ്ങനെ പരസ്പരം ചോദിക്കും, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എല്ലാ അമ്പന്മാരും നമ്മളൊക്കെ ഖുർആനൊക്കെ പഠിച്ച ഫറോയും നമ്രൂദും അബൂലഹബും അബൂജഹലും തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഹില്ലറും മുസ്ലിം ഇവലൊന്നിപ്പോൾ നരകോ സ്വർഗോ നമുക്ക് ചിലവരെ കാലം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അക്രമകാരികൾ, അധർമ്മകാരികൾ, വളരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിച്ച ആൾ. അപ്പോൾ അവരിങ്ങനെ തമ്മ തമ്മിൽ പതുക്കെ ഇങ്ങനെ പെറുപുറുക്കും. യതഹാഫത്തൂന ബൈനഹും, അവരിങ്ങനെ തമ്മിൽ തമ്മിൽ വെല്ല വെല്ല ഇങ്ങനെ ചില്ലറ വർത്താനങ്ങൾ, എന്താ ഇപ്പം സംഭവിച്ച്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതെന്താണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്, എന്തുണ്ട് വഴി, നിരാശയും നിസ്സഹായതൊക്കെ നിറഞ്ഞ പെറുപെറുക്കലുകൾ അവരിങ്ങനെ നടത്തും. അതിൻ്റെ ഇടയിൽ അവർ പറയില്ല ബിസ്തുമില്ല അഷറ, ആകെക്കൂടി ഒരു 10 ദിവസമാണ് നമ്മൾ ഭൂമിയിൽ കഴിഞ്ഞത്, 10 ദിവസം. ഇപ്പം നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെ കാലകാലം വെച്ചപ്പോൾ 7 കൊല്ലമായി, ഇനിയിപ്പോൾ 2024 മുതൽ 2040 എന്നൊക്കെ അമിത് ഷാ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഞെട്ടലാണല്ലോ അല്ലേ, ഭയങ്കര സങ്കടം തോന്നുന്നു. ഓ, ഇത്രയും കാലമൊക്കെ നമ്മളെന്ത് ചെയ്യും, ഇവരെങ്ങനെ തടുക്കും. 200 കൊല്ലമായി മുസ്ലിം ഉമ്മത്ത് വലിയ പരീക്ഷണങ്ങളിലൂടെ ലോകാടിസ്ഥാനത്തിൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 400 കൊല്ലം, വാസ്കോഡഗാമിയും കൊളംബസും ഇവിടെ അവിടെയും വന്ന് കയറിയത് മുതൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ അധികാര ഒരു അതിൻ്റെ ഒരു നട്ടലുള്ള, അതിൻ്റെ ഒരു കരുത്തുള്ള പ്രഭാവം നഷ്ടപ്പെട്ട് ആശയപരമായ കരുത്ത് പ്രകടിപ്പിക്കുകയും ഭൗതികമായ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചുങ്ങി ചുരുങ്ങി പോവുകയും ചെയ്ത കാല അന്ന് മുതൽ ഈ നിമിഷം വരെ. അവർ മാത്രമല്ല, എല്ലാവരും ലോകത്തെ ഭരിച്ചവരും നിയന്ത്രിച്ചവരും ഒക്കെ വലിയ വലിയ ആളുകളൊക്കെ. അപ്പോൾ കാലോ ലോകമൊക്കെ നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ ഭരിച്ച 100 ആണ്ടുകളുടെ പ്രൊജക്റ്റുകൾ, വർഷങ്ങളുടെ ടാർജറ്റുകൾ, ഭരിക്കുന്നതിൻ്റെ ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ച ആളുകൾ അവിടെ വന്നിട്ട് പറയുകയാണ്, ആകെ 10 ദിവസമാണ്, 10 ദിവസമാണ് ഭൂമിയിൽ നമ്മൾ കഴിച്ചു കൂട്ടിയത്, 10 ദിവസം മാത്രം. ഇതിനെ നമുക്കും മനസ്സിലാവും, നിങ്ങളൊക്കെ നമ്മുടെ ലളിത ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയല്ലേ, ചില സമയത്തൊക്കെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ. അപ്പം നമുക്ക് എന്താ തോന്നൽ, ഹോ എന്താണിത്, എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക, എന്താണിത്. ബീർബലിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, ഒരാൾ ബീർബലിനോട് പറഞ്ഞല്ലോ, സന്തോഷമുള്ളവനും ദുഃഖമുള്ളവനും കേട്ടാൽ ഒരേ പ്രതികരണം ഉണ്ടാകുന്ന ഒരു വാചകങ്ങൾ പറയണമെന്ന് പറഞ്ഞു അക്ബർ ചക്രവർത്തി. സന്തോഷമുള്ളവനും സങ്കടമുള്ളവനും കേട്ടാൽ എന്താവണം, സംഗതി ഒരേ സമയം രണ്ടാൾക്കും വാശി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാക്കുകൾ പറയണം എന്ന് പറഞ്ഞ് അതിൽ ഇദ്ദേഹം എഴുതി കൊടുത്തുന്ന ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. ഏത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അധികാരത്തിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ പ്രഭാവത്തിൽ നിൽക്കുന്നവനോടും നമുക്ക് പറയാനുള്ളത് ഇത് പോവും, ഈ സമയവും കടന്നു പോകും. ഇത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയുള്ള, നിങ്ങൾ കാലാകാലവും നിലനിൽക്കുന്ന, നിങ്ങൾക്ക് മാത്രം സ്ഥായിയായി കൈവെക്കാൻ കഴിയുന്ന ഒന്നിലാണ് നിങ്ങളുള്ളത് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ഈ വിഷയത്തിലല്ല ഒരു സംഗതി, ഇപ്പോൾ നമ്മുടെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വമ്പിച്ച ഭയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേടിക്കേണ്ടൊരു സാധനമാണത്, വിഷമുള്ള സാധനമാണ്, പേടിക്കാതിരിക്കാം. രാജവമ്പാൽ തന്നെയാണ് സാധനം, കൊത്തു കിട്ടിയ അപ്പം നമ്മൾ ആളതായിപ്പോവും. അത്രമാത്രം മാരകമായ ഒരു സത്യസന്ധതയും ഒരു വിശുദ്ധിയും ഒരു വ്യക്തികൾക്കുണ്ടാകാം, സംഘത്തിനില്ല,
സംഘം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ വൺ ക്രിമിനൽ ഗ്രൂപ്പുകളിൽ ഒന്നാണത്. വ്യക്തികളെ മാറ്റി നിർത്തണം. വ്യക്തികൾ മനുഷ്യനാണ്. മനുഷ്യനിൽ എപ്പോഴും നമുക്ക് എന്തുണ്ട്? ഒരു ആക്സസ് ഉണ്ടാവും. അത് ഇത്ര വലിയ അപകടകാരിയായ മനുഷ്യനാണെങ്കിലും ശരി, അത് നമ്മൾ വേറെ തിരിച്ചറിയുകയും മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യനെ, അതായത് ആശയങ്ങളെ അതാത് തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിചാരണ ചെയ്യണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിനെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ വ്യക്തികളോട് വ്യക്തികൾ എന്നുള്ള നിലക്കാണ് അതിന്. അത് ഇസ്ലാമിക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഒക്കെ ധാരാളം മാതൃകകളുണ്ട്. ആ വിഷയപദമല്ലാത്തതുകൊണ്ട് നമ്മളതിലേക്ക് കടന്നു പോകുന്നില്ല. വളരെ മാരകമായൊരു സാധനമാണിത്. അപ്പം ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അവർ ഇനിയിപ്പോൾ ആരാ വരിക? 2024 ഇലക്ഷനിൽ ആര് വരും എന്ന് നമ്മൾ വിചാരിക്കുന്നത്? വേറെ ആരെങ്കിലും വരാൻ പുറത്തേക്കാരെങ്കിലും കാത്തിക്കണ്ടെന്നില്ല. അല്ല അനുഗ്രഹിച്ചിട്ട് സാധ്യത വളരെ കുറവാണ്. വരെന്നെ വരും. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനോട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിക്കവാറും വരാറ് വരൊക്കെ തന്നെയാണ് സാധ്യത. എന്നിട്ട് അദ്ദേഹം എൻ്റെ കൂടെ പറഞ്ഞു, പക്ഷെ ഡൽഹി എന്ന് പറയുന്നത് അനവധി ഭരണകൂടങ്ങൾക്ക് അന്ത്യം കുറിച്ച പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. വന്നവരെയൊക്കെ നന്നായിട്ട് പാഠം പഠിപ്പിച്ചിട്ട് ഡൽഹി വിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഡൽഹിയിൽ ഇവർ മാത്രം കാലാകാലം അരങ്ങ് വാഴും എന്ന് നമ്മൾ പേടിക്കണം. പക്ഷെ സമയം അത് വളരെ നിർണായകമാണ്. അതിൻ്റെ ഒരു ആ നീണ്ട പ്രക്രിയയിൽ അതിൻ്റെ ഒരു കയറ്റിറക്കത്തിൽ അതിൻ്റെ ചൂടും തണുപ്പും വെയിലും മഞ്ഞും ഒക്കെ ചിലപ്പോൾ ലേശം കൊള്ളേണ്ടി വരും. പക്ഷെ അവരെക്കുറിച്ചാണ് അല്ല പറയണത്. ഇത്രയും ദീർഘമായ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബീർബൽ പറഞ്ഞ വർത്തമാനം ഈ സമയവും കടന്നു പോകും. സങ്കടങ്ങളിൽ നമ്മളൊക്കെ സങ്കടങ്കടങ്ങളിലും വിഷമങ്ങളിലും കിടന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കോ, നിങ്ങൾ ആശുപത്രിയിൽ ഉപ്പാനേറ്റ് കിടന്നത്, ഉമ്മാനേറ്റ് കിടന്നത്, നിങ്ങൾ തന്നെ കിടന്നത്. ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നു, ഹോ, അത് ജീവിതത്തിലെ വളരെ നിസ്സാരമായ സമയമാണ് അല്ലേ? അന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു രാപ്പകലുകൾ, ഒരു സമയം ഒന്ന് കടന്നു പോകാൻ പോലും എത്ര മാത്രം നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാവുന്നുള്ളത്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി, നിങ്ങൾ തന്നെ ഒരു തിയേറ്ററിലേക്ക്, ഐസിയുലേക്ക്, വെന്റിലേറ്ററിലേക്കൊക്കെ പോവണം ഒക്കെ ആലോചിക്കുമ്പോൾ ഒരൊറ്റ ദിവസം പോലും 10 വർഷങ്ങളുടെയും 1000 കൊല്ലങ്ങളുടെയും ഒക്കെ ദീർഘം തോന്നും. വേദനകൾ കൊണ്ട് പൊളയുന്ന സമയത്ത് ഒരു രാത്രി കാളരാത്രിയായിട്ട് മാറുന്നൊക്കെ നമ്മൾ പറയണല്ലേ. ആളുകൾക്ക് ഉറങ്ങാൻ സമയമില്ലെങ്കിലും ഇതെന്താ നേരം വെളുക്കാത്തത് നമ്മൾ വിചാരിക്കും. കാരണം വേദന കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്രമാത്രം ദീർഘമായതാണോ ഈ രാത്രി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്നു. ഇപ്പം എന്തെങ്കിലും തോന്നുന്നത് അതൊക്കെ ആയി 10, 10, 60, 40, 50, 30 വയസ്സിനിടയിൽ വളരെ വളരെ ചെറിയൊരു സമയം. ഇപ്പം ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വെറും 10 ദിവസത്തെ അജണ്ടകളും അതുപോലെ തന്നെ ക്രമങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ദുനിയാവിനെ മുന്നിൽ വെച്ചുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ അവൻ പോലും അവിടെ വന്നിട്ട് അവസാനം പറയാണ്, നമ്മളോട് ഇങ്ങനെ പദ്ധതി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ മനുഷ്യന് വേണ്ടി ഗുണകരമായ പദ്ധതി ഉണ്ടാക്കണം, പക്ഷേ ആഖിറത്താണ് ഇനി നിങ്ങളെ ലക്ഷ്യം. അങ്ങോട്ടാണ് പോകുന്നത്. ഒരു അല്ലാഹറത്ത് ഹൈറുല്ലക്ക മിനല്ലോല, ഇപ്പോഴുള്ളതിനേക്കാൾ വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അള്ളാഹു ഇഹലോകത്തും പരലോകത്തും വലിയ പ്രതീക്ഷകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവൻ പറയും 10 ദിവസം നമ്മുടെ എല്ലാ സംഗതികളും. ഇപ്പം നഹ്നു അലൂ ബിമാ യഖൂലൂൻ വൈദി യഖൂലു അംസലഹും തരീഖത്തിൻ ലബ്സു ബില്ല യൗമ. കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയും. എന്ത് 10 ദിവസം? ഒരു ദിവസം കഴിഞ്ഞ് പോയാലും നമ്മൾ കഴിഞ്ഞ് ഒരൊറ്റ ദിവസം, ഒരു ദിവസം മാത്രമേ നമ്മൾ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളൂ, അതല്ലാതൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇവരുടെ ഒരു വർത്തമാനം കൂടാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ പറയുക, സലോന കാണി രജിപാൽ. എനിക്കതിപ്പോഴും മനസ്സിലായില്ല കേട്ടോ, എന്താണ് ഈ ചർച്ച ഇങ്ങനെ കുറവാൻ അത് എപ്പോൾ പറ. പക്ഷേ ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതല്ലാതെ എന്തുകൊണ്ടാണ് പരലോകത്ത് വെച്ച് ഇത്രയും ഭീഷണമായൊരു സന്ദർഭത്തിൽ ആ ഒരു ചർച്ച നടത്തുമ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ പറയുന്നു, സലോന കാണി രജിപാലി ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ. ഈ പർവ്വതങ്ങൾക്കൊക്കെ എന്താ പറ്റുക, മലകൾക്കൊക്കെ എന്താ പറ്റുക, വലിയ വലിയ എവറസ്റ്റും ആൽപ്പസും പശ്ചിമഘട്ടവും ഒക്കെ അടങ്ങുന്ന വലിയ പർവ്വത നിരകളുണ്ടല്ലോ, ഇതിനൊക്കെ ഭൂമി അവസാനിക്കുമ്പോൾ എന്താണ് പറ്റുക? അപ്പോൾ വെള്ളമാണെങ്കിൽ ഒഴുകിപ്പോവും, മണലാണെങ്കിൽ പാറിപ്പോവും, മണ്ണാണെങ്കിൽ അതിലേതിലേക്ക് പോവും. പക്ഷേ ഭീകര ഒരു പർവ്വതത്തിനങ്ങൾ ശരിക്കും നോക്കിയാൽ നമുക്കാർ ഒരു പാർട്ടി ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ, ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതൊന്നുമല്ല ഒരു മല എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി മതസംഘടനകളൊക്കെ കൂടി മണ്ണ് കോരി കൊണ്ടുപോയിട്ടുണ്ടാക്കിയതൊന്നുമല്ല ഈ പർവ്വതങ്ങളും വനങ്ങളും സമുദ്രം എന്നൊന്നും പറയുന്നത്, അതിലൊന്നും ഒരു പങ്കുമില്ല. എന്നാലും അതിൻ്റെയൊക്കെ ആളാണെന്നൊക്കെ ഓനാണ് ഭരിക്കണത്, നമ്മളാണ് അതിൻ്റെ അധികാരി എന്നൊക്കെ ആളുകൾ വെക്കും. പക്ഷേ ഇതിലൊക്കെ വെള്ളവും പൊടിയും മണ്ണും ഒക്കെ, പക്ഷെ പർവ്വതങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ വല്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ നിപ്പ് എവറസ്റ്റ് ആണെങ്കിലും ശരി, നമ്മുടെ നാട്ടിലൊരു വലിയ കുന്നാണെങ്കിലും ശരി, കാണുമ്പം നമുക്ക് തോന്നും നമ്മൾ വളരെ ചെറുതാണ്. എന്താണ് അതിൻ്റെ ഒരു ഗാംഭീര്യത, എന്തൊരു തലയെടുപ്പാണ് ഒരു മലക്ക്. അത് ഏത് ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പം അല്ല പറയാം, അതിനെ ഇളക്കി മറിക്കും. പിന്നെയാണ് ഉങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മഹാപർവ്വതങ്ങളെ കടപുഴകുന്ന അള്ളാഹുവിന്
പത്ത് ദിവസവും ഒരു ദിവസവും മാത്രം ജീവിച്ചു എന്ന് തോന്നുന്ന നിങ്ങളെ ഇളക്കി മറിക്കാൻ പിന്നെ അല്ലാഹ് എന്താ പണി? എല്ലാ ക്രമവും അല്ലാഹു മാറ്റിയെടുക്കുന്ന ഒരു ദിവസം. പർവ്വതങ്ങളൊക്കെ ഇടിച്ച് നിരത്തി കുന്നും കുഴിയും കുണ്ടും ഒന്നുമില്ലാതെ വളരെ വിശാലമായ പരവതാനി പോലെ ഭൂമിയെ വിരിച്ച് ശരിപ്പെടുത്തി നിങ്ങളൊക്കെ കൂടി അവിടെ കൊണ്ടുവന്ന് നിർത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നുകൂടി പറയാം, ബാക്കിയിലേക്ക് പോകണില്ല. അപ്പം അന്നത്തെ അവസ്ഥ എന്താ പറയാ, യൗമ ഇദിൻ അന്ന് വിളിക്കുന്നവൻ വിളിക്കും വരും, എല്ലാവരും ഇവിടെ വന്ന് നിൽക്കും. രാഷ്ട്രീയക്കാരും മതക്കാരും ശാസ്ത്രജ്ഞനെയും ബുദ്ധിജീവിനെയും ഒക്കെ അല്ല വിളിക്കുക, എല്ലാം ഇങ്ങോട്ട് വരിക. ഒരാൾക്കും അതിന് എതിർക്കാൻ കഴിയില്ല. ആ യുവജല ഹോ, ഏയ് നമ്മൾ വരൂ, നമ്മുടെ പാർട്ടി അതിന് ശരിയല്ല, ഞങ്ങളുടെ പാർട്ടി പണ്ടേ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, അല്ലല്ല ദൈവമല്ല മരണാനന്തരമല്ല കബറല്ല സ്വർഗ്ഗമല്ല നരകല്ല, അത് ഞങ്ങളെ പാർട്ടി അംഗീകരിച്ച മുദ്രാവാക്യമാണ്. ഞങ്ങൾ ഭരണകൂട ലോകത്തിലെ വലിയവരായിരുന്നു, ഞങ്ങളതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്ത് ദൈവം എന്തല്ല, ഞങ്ങൾ അധികാരികളും ഞങ്ങൾ പവറുള്ളവരൊക്കെ ആയിരുന്നു, ഞങ്ങളാണ് കാര്യം നടത്തിയിട്ട്. അല്ല അവർ ആ പടിയൊന്നും ലൈവതലഹു, ഒരാൾക്കും തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല, എല്ലാവരെയും അവിടെ കൊടുന്നിട്ട് അല്ല നിർത്തും. എന്നിട്ടല്ല പറയാ, ഖശാഅത്തിൽ സുവാത്തുൽ റഹ്മാൻ, മനുഷ്യൻ്റെ ശബ്ദങ്ങളൊക്കെ നിശബ്ദമായി. എല്ലാവരുടെ വർത്തമാനവും നമ്മളെ ചാനൽ ചർച്ചയിലെ ആങ്കർമാർ മുതൽ നമ്മുടെ വലിയ ടെലിവിഷൻ ചാനലുകളിൽ പ്രഭാഷണം ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അധികാരി വർഗങ്ങളടക്കം അവരുടെ ശബ്ദമൊക്കെ നിശ്ചലമായി. അവരിങ്ങനെ തലയും താഴ്ത്തിയിട്ട് അതങ്ങനെ വെക്കുകയാണ്. വഖശഅത്തില്ല സുവാത്തുൽ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിന് വേണ്ടി എല്ലാവരുടെ ശബ്ദങ്ങളും നിശബ്ദമായിരിക്കുന്നു, താഴ്ന്ന് താഴ്ന്ന്. ഫലാ തസ്മഉല്ല ഹംസ, ഒരു നെടുവീർപ്പ് അല്ലറ ചില്ലറ പെറുപെറുക്കൽ നിരാശയുടെ ചില വർത്തമാനങ്ങൾ ഇതൊന്നും അല്ലാതെങ്ങൾ പവർ പ്രകടിപ്പിക്കുന്നതിന് വേണം. അങ്ങനെ ഉണ്ടല്ലോ, റോട്ടിലാണ്ട് ഇറങ്ങിയാൽ നമ്മളാരെങ്കിലും ആക്രമിക്കുമ്പോൾ നമ്മൾ ഒച്ചടും, ആ ഓടി വരുന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കൂലൂത്തൊക്കെ പിയർ, അല്ലെങ്കിൽ ജയ് വന്ദേ മാതരം അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ നമ്മൾ. ഇതൊന്നുമില്ല ഇവിടെ. തൻ്റെ ഗ്രൂപ്പിൻ്റെയോ അധികാരത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ പവറിൻ്റെയോ ഒന്നും നടക്കണില്ല, നേരിയ നെടുവീർപ്പുകളും നിശബ്ദതകളുമായി. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഭാവനയിലേ, എനിക്കിപ്പോൾ ഞാൻ പറയുന്നോട് എനിക്ക് അത്ര ആളെത്ര പറഞ്ഞുതരാനൊന്നും കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഖുർആൻ എടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നാളെ അല്ലാൻ്റെ മുമ്പിൽ ഇതിന് വേറെ അർത്ഥമുണ്ട്. വേറൊരാളെടുത്ത് നമ്മൾ പോയാൽ ഹേ ഞാനാ, ഞാനതിലൊന്നും വിട്ടിട്ടില്ല, ഞാൻ അങ്ങനെയേ, ഞാനൊരിക്കലും ചെയ്തവനൊന്നല്ല, ഞാനാരാ നിങ്ങൾക്കറിയില്ലേ. അങ്ങനെയല്ലേ മീഡിയൻ്റെ മുമ്പിലും ആളുകളുടെ മുമ്പിലും ഒക്കെ ലോകത്തെ പരമ അക്രമകാരികളും തമ്മാടികളും മുതൽ ഫാസ്കീങ്ങളും ദോലമീങ്ങളും ഒക്കെ നിന്നിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലടക്കം ചെറിയ കുട്ടിനെ വിളിച്ചിട്ട് ഇയാൾ എടുത്തോ ഏ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്കറിയില്ല, ഞാൻ എടുക്കൂ, നിങ്ങൾക്കറിയില്ല. അവരോട് വാപ്പം കിട്ടും. അവിടുന്ന് അവിടെ തുടങ്ങിയിട്ട് ലോകത്തെ സകല ദുഷിപ്പിന് നേതൃത്വം നൽകുന്നവരടക്കം സംസാരിച്ച് തോൽപ്പിക്കുന്നിടത്ത് ആ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ അടക്കി നിർത്തിയിരുന്നവർ അധികാരത്തെ ഉറപ്പിച്ചിരുന്നവരൊക്കെ ഫലാഹുമൊക്കെ നിന്നു. ഒരു വർത്തമാനമല്ല ഫലാത്തസ്മില്ല ഹംസ, ഒരു വർത്തമാനം കേൾക്കാനല്ല, ബാക്കി ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവർത്തനം, പ്രത്യേകിച്ച് വാക്കുകളെ വളരെ നന്നായി പ്രയോഗിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ലതിന് വേണ്ടി മാത്രം പറയുക. അല്ലാഹു ആ ഒരു സ്വഭാവത്തിൽ ഇഹലോകത്തും പരലോകത്തും ഗുണകരമായ പ്രതികരണങ്ങളും പ്രതിഫലങ്ങളും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നവരായി എന്നെയും നിങ്ങളെയും മാറ്റി തരുമാറാകട്ടെ.